സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ആദ്യ വായനയും കീർത്തനവാക്യവും ഏഷ്യാ 38 നിന്നാണ്. രോഗാതുരനായ ഹെസക്കിയ രാജാവ് താമസിയാതെ തന്നെ മരണപ്പെടുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ദൈവത്തിലേക്ക് മുഖമുയർത്തി പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്. അവന്റെ നിവേദനങ്ങൾ ധ്യാനവീചികൾ ഉതിർക്കുകയാണ്. അവസാനം അത് കൃതജ്ഞതയുടെ ഒരു സുന്ദര കീർത്തനമായി മാറുന്നു. ഇസയാസ് ഭജനം എന്നറിയപ്പെടുന്ന ആ ഗീതി. അവൻ ഉടൻ മരിക്കില്ല എന്നൊരു ഉറപ്പ് അവന് ലഭിക്കുകയാണ് പിന്നീട്. അതോടൊപ്പം തന്നെ ജെറുസലേം നഗരവും പുനരുദ്ധരിക്കപ്പെടുമെന്നും മോചനം, പാപമോചനം, ക്ഷമ ഇതൊക്കെയാണ് ഇവിടെ ദൈവസ്തുതിക്ക് നമ്മെ വിളിച്ചു ചേർക്കുന്ന അനുഭവങ്ങൾ. ഇന്നലെ നാം കണ്ടതുപോലെ അധ്വാനവും ക്ലേശവും അറ്റം വരെ നമ്മെ തകർക്കുമ്പോൾ നാഥനിൽ ആശ്വാസവും പുത്തനുണർവും കണ്ടെത്തുകയെന്ന് ഇന്ന് ഹെസക്കിയ പറയുകയാണ്. അങ്ങനെ ശക്തനാക്കുന്നു, അങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് വളരെ വിശേഷപ്പെട്ടൊരു നിവേദനം ഇവിടെ ഹെസക്കിയ ഉണർത്തുന്നുണ്ട്. ദൈവമേ, ഞാൻ ഞെരുക്കപ്പെടുന്നു, അങ്ങ് എനിക്ക് വേണ്ടി ഉറപ്പുകൾ നൽകണമേ എന്ന് ആരെ ബേനി അറാവ് എന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നത്. ഈട് നൽകുക, ഉറപ്പ് നൽകുക, വാഗ്ദാനങ്ങൾ നൽകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പൗലോസ്ലിഹ ഇതേ വാക്കിനാൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവിക വാഗ്ദാനത്തെയും നമ്മെ ദൈവത്തിൻ്റെ അവകാശത്തിൽ ഭാഗഭാക്കുകളാക്കുന്നതിനെയും കുറിക്കുന്നുണ്ട്. അറാബോൺ, ദൈവത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ്. 2 കൊരിന്ത്യർ 1:22, 5:5, Ephesians 1:14. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ അവകാശത്തിൽ പങ്കുചേർക്കുകയാണ്. നമ്മുടെ അധ്വാനങ്ങളുടെ തലം വിട്ട് നാം ഇത് അവകാശികളായി മാറിയിരിക്കുന്നു. നാം മേലിൽ അടിമകളല്ല, മക്കളാണ്. ഈ ദൈവിക വിസ്മയമാണ് ഇവിടെ ഉണരുന്നത്. തൻ്റെ രോഗക്കിടക്കയിൽ നിന്ന് ദൈവം ഒരുക്കുന്ന സുസ്ഥിതിയിലേക്ക് ഉയർന്നവനായ ഹെസക്കിയ. ഇന്ന് വിശുദ്ധ ബനവന്തൂരായുടെ തിരുനാളാണ്. സഭാപണ്ഡിതനും മെത്രാനുമായിരുന്നു ആ ഫ്രാൻസിസ്കൻ സന്യാസി. കുഞ്ഞു പ്രായത്തിൽ ഇവൻ മരണമുഖത്ത് നിന്ന് രോഗശാന്തി ലഭിച്ച് തിരിച്ചു വന്നതിൻ്റെ ഒരു തീവ്രമായ ഓർമ്മയുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അവനെ സന്ദർശിച്ച് ആശീർവദിച്ചപ്പോൾ ബോനവെന്തൂര ആരോഗ്യമുള്ളവനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പിൽക്കാലത്ത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവചരിത്രം എഴുതുവാൻ ഇവൻ നിയോഗിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ദീപ്തമായ ഇത്തരം ഓർമ്മകൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തെ നെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് എങ്ങനെ ക്രിസ്തുവുമായി താഥാത്മ്യം പ്രാപിച്ചു എന്നൊരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിലും പ്രചോദനത്തിലും ക്രിസ്തുവുമായി ജീവിതത്തിലും മരണത്തിലും ഓരോ തന്തുവിലും താഥാത്മ്യം പ്രാപിച്ച വിശുദ്ധ പൗലോസ്, വിശുദ്ധ ഫ്രാൻസിസ് മുതലായവരുടെ സാന്നിധ്യം വിശുദ്ധ ബനവന്തൂരായുടെ ബൃഹത്തായ ചിന്തകളിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ടാണ്. സഹനങ്ങൾ എങ്ങനെ നമ്മെ ദൈവിക പ്രകാശത്തിലേക്കും ധ്യാനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്നുവെന്ന് പ്രാർത്ഥനയുടെ വഴികളെ പഠിപ്പിച്ചുകൊണ്ട് ബനവന്തൂര ഓർമ്മിപ്പിക്കുന്നു. പെർഗേറ്റീവ്, എലിമിനേറ്റീവ്, കണ്ടംപ്ലേറ്റീവ്. ദൈവത്തിൻ്റെ സത്യത്തെ മുഖാമുഖം കാണാനുള്ള വിശുദ്ധിയുടെ പ്രകാശമാണിത്. കുരിശെന്ന സത്യത്തെയാണ് നാം ഇങ്ങനെ കണ്ടെത്തുന്നത്, കുരിശെന്ന ദൈവിക രഹസ്യത്തെ. അങ്ങനെ നമ്മിൽ നിറയുന്ന ഈ സ്നേഹം നമ്മെ വിശ്രമത്തിലേക്ക് പിടിച്ച് ഉറപ്പിച്ചിരുത്തുന്ന ഒരു അനുഭവമായി മാറുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം രക്ഷാകര വ്യവസ്ഥയിൽ പ്രകടമാകുന്നത് പാപികളുടെ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന രീതിയിലാണ് എന്ന് വിശുദ്ധ ബനവന്തൂര നിരീക്ഷിക്കുന്നുണ്ട്. കാരണം സ്നേഹത്തിൻ്റെ കാതൽ സ്നേഹസംഗമത്തിലാണ്, യൂണിയൻ ഓഫ് ലവ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹം സ്വയം കേന്ദ്രീകൃതമല്ല, ഈഗോ സെൻട്രിക്. അത് അപരനിലേക്ക് ചൊരിയപ്പെടുന്നതാണ്, ഓൾട്രോ സെൻട്രിക്. രോഗശയ്യയിലും മരണമുഖത്തും നിന്ന് ദൈവത്തെ ഓർക്കുകയും ദൈവത്താൽ ഓർക്കപ്പെടുകയും ചെയ്ത മനുഷ്യരായി ഇവർ മാറുകയാണ്. ഹെസക്കിയായും ബനവന്തൂരായും ദൈവം ചിലരെ മറന്നുകളയുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവം എപ്പോഴും നമ്മെ ഓർക്കുന്നു, കൺചിമ്മാതെ കാക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഇവരുടെ ഈ വീണ്ടെടുപ്പുകൾ അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷം Matthew 12:1-8 സാബത്തിനെ സംബന്ധിച്ച തർക്കത്തിൽ നാഥൻ കാരുണ്യമാണ് സാബത്തിൻ്റെ ഉൾക്കാമ്പിൽ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാതെ സാബത്ത് എന്നത് ഒരു ആചാരനിഷ്ഠയും വിരസ ബലിയുമല്ല. Hosea 6:6 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ പഠിപ്പിക്കുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഉറച്ച പാഠമാണത്. കാരുണ്യത്തിൻ്റെ ഈ പാഠം ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കുമായിരുന്നില്ല. ഇന്നലെ നമുക്ക് നാഥൻ വിശ്രമം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. ഇന്നിതാ വിശ്രമത്തിൻ്റെ ഉത്സവമായ സാബത്തിൽ നാഥൻ കാരുണ്യത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നു. സാപത്തിന്റെ അതിനാഥനായവൻ സാപത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്, നിതാന്തമായ വിശ്രമത്തിലേക്ക്. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് നാം സ്നേഹകാരുണ്യത്തിന്റെ പാഠങ്ങൾ പഠിക്കാൻ തന്നെ
വിശുദ്ധ ബനവന്തൂര പറയും, ക്രിസ്തുവിനെ പിൻചെല്ലുന്നവർ ക്രിസ്തുവിൻ്റെ ഭാവങ്ങളെ സ്വാംശീകരിക്കുന്നുവെന്ന്.